ലോകത്ത് എവിടെയുമില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും വികസനങ്ങളുമാണ് 10 വർഷം കൊണ്ട് ഭാരതത്തിൽ നടപ്പിലാക്കിയതെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. സ്ത്രീകളെ എന്നും ചേർത്ത് നിർത്തിയ സർക്കാരാണ് മോദി സർക്കാരെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ജനം TVയോട് പറഞ്ഞു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യഘട്ട പ്രചാരണം എല്ലാം കഴിഞ്ഞ് നോമിനേഷൻ കൊടുത്തു നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ പോസിറ്റീവാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി, 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വിവിധ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് എന്ന് കാണിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനം സ്ത്രീകൾക്കിടയിലും വലിയ സ്വാധീനം ഇന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുവാനും അസാധിക്കുന്ന രീതിയിൽ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നരേന്ദ്രമോദി എത്തിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് മുൻനിർത്തിക്കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണവുമായിട്ട് ശക്തമായിട്ട് തന്നെ ഈ രംഗത്തുണ്ടാവും എന്നുള്ളത് കൊണ്ട് ആ മോദിയുടെ ഗ്യാരണ്ടിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ കാലകാലങ്ങളിൽ ഇവിടെ മാറി മാറി ഭരിച്ചിരുന്നവരും ഇവിടെ സ്ഥലം MP ഉൾപ്പെടെയുള്ളവരും വികസന കാര്യത്തിൽ വളരെയധികം മുരടിപ്പാണ് ഈ നാട്ടിനുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതുമാണ് ജനങ്ങൾക്ക് NDA അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന ചിന്തയിലേക്ക് എത്തുന്നതിന് പ്രേരണയായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ ഇപ്രാവശ്യം ജനവിധി NDA അനുകൂലമായിട്ട്, അതായത് സമഗ്ര വികസനവും ക്ഷേമ പ്രവർത്തനവും എല്ലാവർക്കുമായിട്ട് ഒരു വിവേചനവുമില്ലാതെ എത്തിക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നതിനായിരിക്കും അവർ പ്രാധാന്യം നൽകുക. ജനവിധി അനുകൂലമായിട്ട് ഞങ്ങൾക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊന്നാനിയെ സംബന്ധിച്ച് ശക്തരായിട്ടുള്ള ഇതൊരു സ്ഥാനാർത്ഥികളാണ്, അവർക്കിടയിലേക്ക് ഒരു സ്ത്രീ സാന്നിധ്യം വരുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ്. നോക്കൂ, NDA സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടെ കൂടെ പറയാൻ സാധിക്കും, 20 സീറ്റുകളിൽ ആകെയുള്ള 20 സീറ്റുകളിൽ 5 സീറ്റ് വനിതകൾക്കായി മാറ്റിവെച്ചു. സ്ത്രീ ശാക്തീകരണം പറഞ്ഞുകൊണ്ട് വനിതാ ബില്ല് നടപ്പിലായിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്നവർ പോലും 1 സീറ്റിൽ ഒതുക്കിയിരിക്കുകയാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി. ഏറ്റവും വലിയ പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടുന്ന ഈ പൊന്നാനിയിൽ നാളെ ഇതുവരെ ഒരു സ്ത്രീയെ പരീക്ഷിക്കാനുള്ള ചങ്കൂറ്റം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തിന്, മാറിയുള്ള ഒരു മതം മാറിയെങ്കിലും പരീക്ഷിക്കാൻ ഇവർക്ക് ചങ്കൂറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയം എന്താണ്? വികസനത്തിന്റെ രാഷ്ട്രീയമല്ല ഇവിടെ ഇക്കാലം അത്രയും LDFഉം UDFഉം മുന്നിൽ വെച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ രാഷ്ട്രീയവുമല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും അവരെ സ്വയം പര്യാപ്തരായിട്ടുള്ളവരായി മാറ്റണമെന്നുള്ള ചിന്തയിലും നാളിതുവരെ പ്രവർത്തിക്കാത്തവരാണ് LDFഉം UDFഉം എന്ന് കൂടുതൽ വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് വനിതാ സ്ഥാനാർത്ഥികളെ 5 പേരെ നിർത്തിക്കൊണ്ട് NDA വന്നിരിക്കുന്നത്. അത് ശാക്തീകരണം, സ്ത്രീ ശക്തി വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ മതിലാക്കി തന്നെ ജനങ്ങളേക്ക് നിർത്തിയിരിക്കുന്ന വനിതകളെ വരെ തെരുവിലിറക്കിയവർ പോലും ചങ്കൂറ്റം കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ NDA സ്ത്രീകളുമായിട്ട് ഇവിടെ 5 വനിതകളുമായിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളതും സ്ത്രീകളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണെന്ന് ജനവിധിക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. എന്തായാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ആ സ്ഥാനാർത്ഥിയും. കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി എത്തുന്നത് ആദ്യഘട്ടം മുതലേ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ പൂർണ്ണ വിജയം തന്നെ മുൻനിർത്തി തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷയും. കൃഷ്ണകുമാറിനൊപ്പം V സോണകൃഷ്ണ, ജനം.